നമ്മൾ ആ പാക്കില് നോക്കുമ്പോൾ അവരെന്നെ അതിൽ എഴുതിയിട്ടുണ്ട് ടോക്സിക് ആണ്, കെമിക്കൽ ഉണ്ട്, സേഫ് അല്ല എന്ന് അവരെന്നെ അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അന്നേരമാണ് എനിക്ക് തോന്നിയത് എന്തുകൊണ്ട് സേഫ് ആയിട്ട് ഒരു ക്ലേ എന്റെ മോൾക്ക് ഉണ്ടാക്കി കൊടുക്കാമെന്ന്. അപ്പോൾ അതെ, നമ്മൾ നമ്മുടെ ക്ലേ മേക്കിങ്ങിലേക്ക് പോവുകയാണ്. ഇത്ര ഇൻഗ്രീഡിയൻസ് ആണ് ഇനി യൂസ് ചെയ്യുന്നത്. അത് ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട്. അതിപ്പോൾ ഓരോന്നോരോന്ന് പറഞ്ഞ് പറഞ്ഞ് തരാം നിങ്ങൾക്ക്. എന്നാലും നിങ്ങൾക്ക് കൃത്യമായിട്ട് ക്ലാരിറ്റി ഒരു കാര്യം മനസ്സിലാവുള്ളൂ. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോയിട്ട് ഉണ്ടാക്കി തുടങ്ങിയാലോ. വെള്ളം ഒന്ന് ചൂടാവണം. വെള്ളം ചൂടാണല്ലേ. ഇത് ഇപ്പൊ ലൈറ്റ് ചൂടായാൽ മതി, ഇനി കുക്ക് ചെയ്യുമ്പോൾ. ഓ, ബാക്കി അവിടെ കിടന്ന്. ഓക്കെ ഓക്കെ. ഇപ്പൊ നമ്മൾ ഇനിയിപ്പോ ഇതിന്റെ അകത്ത് വെള്ളം ഒഴിക്കാതാണ് ആദ്യം ഇടുന്നത്? ഇത് അതാദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ടിട്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ടാണ് വെള്ളം ഒഴിക്കുന്നത്. ഓക്കെ. അപ്പൊ നമ്മൾ മൈദ ഇട്ട് കഴിഞ്ഞല്ലേ, ഇനി അടുത്ത് ഇടാമുള്ളത് ഉപ്പാണ്. ഡേ, ഉപ്പാണ് ഇത്. നമ്മൾ ഇതിന്റെ ഒക്കെ അളവെടുത്ത് വെച്ചിട്ടുണ്ട് അതിന്റെ അത്. അതുകൊണ്ടാണ് നമ്മൾ എല്ലാം കറക്റ്റ് അളവാക്കി വെച്ചിരിക്കുകയാണ്. ഇത് നമ്മൾ ഉപ്പിടുന്നു, അതുകൊണ്ട് നമ്മൾ മുഴുവൻ സാധനം ഇടുന്നത് കേട്ടോ അതിന്റെ അകത്തോട്ട്. ഇനി അടുത്താണ് നമ്മൾ കേക്ക് ഒക്കെ ഉപയോഗിക്കുന്ന അല്ലേ, കേക്ക് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ക്രീം ഓഫ് ടാറ്റർ. ഓക്കെ, അപ്പൊ നമ്മൾ ക്രീം ഓഫ് ടാറ്റർ ഇട്ടു അല്ലേ. അത് ഇട്ട് കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ വരുന്നത് വാനില എസൻസ് അടുത്ത് വരുന്നല്ലേ. ലാസ്റ്റ് ആണ് അപ്പൊ എണ്ണ ഉപയോഗിക്കുന്നത്. അപ്പൊ അതെ, നമ്മൾ വാനില എസൻസ് ചേർത്തു. ഇതേ നമ്മുടെ ലാസ്റ്റ് സാധനം അല്ലേ, നമ്മുടെ ഓയില്, സൺഫ്ലവർ ഓയില്. അതും കൂടി വേണ്ടത് ഒഴിക്കുക. അങ്ങനെ നമ്മൾ ഓയിൽ ഒഴിച്ചു. അങ്ങനെ നമ്മുടെ മുഴുവൻ സംഭവങ്ങളും, ക്ലേ ഉണ്ടാക്കുന്ന എല്ലാ ഫുഡ് പ്രൊഡക്റ്റുകളും ഇതിന്റെ അത് കയറി അല്ലേ. ഇനി നമ്മൾ ഈ വെള്ളം ഒഴിച്ച് കുക്ക് ചെയ്യണം. കുക്ക് ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് അത് ചെയ്യാം അല്ലേ. ഓക്കെ, മിക്സ് ചെയ്യാം. ഓ, ഇതിങ്ങനെ മിക്സ് ചെയ്യും. അപ്പൊ ഇപ്പൊ വെള്ളത്തിന്റെ അംശം കൂടുതൽ. ആ, കൂടുതലല്ല, വന്നപ്പോ കറക്റ്റ് ആയല്ലേ. ഓക്കെ ഓക്കെ. ഇനി കുക്കായി വരും തോറും അത് കുറച്ചും കൂടി ടൈറ്റായിട്ട് വരും. ഒരു ബോൾ പരുവത്തേക്ക് എത്തുന്നല്ലേ. നോക്കിക്കുന്നേണ്ട, ഒരു ബോൾ പരുവത്തിലേക്ക് ആ സാധനം. ഏകദേശം നമ്മുടെ പത്തിരിക്ക് ഉണ്ടാക്കുന്നതേ നല്ല സ്മെല്ലും ഉണ്ട് കേട്ടോ. ആ വാനിലയുടെ ഒക്കെ മണമൊക്കെ വന്നപ്പോഴുണ്ടല്ലോ, നല്ല രസമുണ്ട്. വേണ്ട, ഇതാണ് നമ്മുടെ ക്ലേയുടെ ആദ്യ രൂപം എന്ന് പറയാം. ഈ ക്ലേ ആണ് ദേ ഇങ്ങനെയൊക്കെ പാക്ക് ചെയ്ത് വരുന്നത്. ഇനി ഇതിൻ്റെ അകത്ത് ഫുഡ് കളേഴ്സ് ആഡ് ചെയ്യാനുള്ളത്. നമ്മുടെ എല്ലാം നമ്മൾ വീട്ടിലെ ഫുഡ് ഉണ്ടാക്കുമ്പം അതിന് കളേഴ്സിന് വേണ്ടി, ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കളേഴ്സിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന ഫുഡ് കളേഴ്സാണ്. ഇനി നമ്മൾ ഇതിനകത്ത് രണ്ട് കളേഴ്സാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഒന്ന് ദേ ഈ പറഞ്ഞ ബ്ലൂവും പിന്നെ ഒന്ന് യെല്ലോയും. ബ്ലൂവും യെല്ലോയും രണ്ട് നീഡി എടുത്തപ്പോൾ ആ സെയിം കളേഴ്സ് അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. പക്ഷേ ഇത് എന്താ സംഭവം? ജംബോ കിറ്റ്. ഓക്കെ, 100 ഗ്രാംസിന്റെ 8 കളേഴ്സ് ഉണ്ടാവും. 8 കളേഴ്സ് ഉണ്ടാവും. പിന്നെ 5 കട്ടേഴ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, ഒരു സിസേഴ്സ്, പിന്നെ ടൂൾസ്, മോൾഡും ഉണ്ടായിരുന്നു. ഇത് അതിന്റെ സെക്കൻഡ് വേർഷൻ ആണ് അല്ലേ. ഇത് 6 കളർ കിറ്റ്. 6 കളർ കിറ്റ്. ഇത് എത്ര വരുന്ന പ്രൈസ്? ഇത് വരുന്ന 420. ഇത് 3 കളേഴ്സ് ആണുള്ളത്. 3 കളർ കിറ്റ്. ഇങ്ങനെ 3 ടൈപ്പ് ഓഫ് സാധനം നമ്മൾ സെല് ചെയ്യാൻ മാർക്കറ്റിലുണ്ട്. ഇതിനോടൊപ്പം തന്നെ ഇവിടെ വേറെ കുറെ സാധനം അടുക്കി വെച്ചിട്ടുണ്ട്. ഇതെന്താ സംഭവം? എന്താ ഇതിൽ വരുന്നത് വെച്ചാല്, ഒരു കുട്ടിക്ക് ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ട എല്ലാ ഐറ്റംസും ഉണ്ട്. ഓ, ഇതാണ്, ഇതൊക്കെ ഫുൾ സംഭവങ്ങളാണ് കേട്ടോ അതിന്റെ ഇരിക്കുന്നത്. ഇതൊക്കെ കുറെ ഇൻസ്ട്രക്ഷൻ എന്തൊക്കെ ഉണ്ട് ഇതൊക്കെ? ഇതിലൊരു ബുക്ക്ലെറ്റ് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഈ ബുക്ക്ലെറ്റ് എന്താണ് സംഭവം? ബുക്ക്ലെറ്റിൽ ഒരു 7 ക്രാഫ്റ്റ് ഒരു കുട്ടിക്ക് ഇത് നോക്കി ചെയ്യാം. ചെയ്യാൻ പറ്റും. അതെ. ഓക്കെ, ഇതുണ്ട്. പിന്നെ അത് ഉണ്ടാക്കേണ്ട കുറെ പേപ്പേഴ്സ് ഉണ്ട് അല്ലേ. പേപ്പേഴ്സ് ഉണ്ട്. പിന്നെ പ്രിന്റ് ചെയ്തിട്ട് മാസ്ക് ഉണ്ടാക്കാനുള്ള അതെങ്ങനെയാണ് കട്ട് ചെയ്തിട്ട് എല്ലാം ഉണ്ട്. അതായത് നമ്മൾ ആലോചിക്കേണ്ടത് ഒരു വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാണ്, എക്സാം ഒക്കെ കഴിഞ്ഞ്. ഇനി നമ്മുടെ പിള്ളേരൊക്കെ വീട്ടിലിരിക്കണം. മെയിൻ ആയിട്ട് പറഞ്ഞാൽ ഒരു 3 വയസ്സ് തൊട്ട് 10 വയസ്സുള്ള കുട്ടികൾ എന്ന് പറയുന്നത് എന്തെങ്കിലും ആക്ടിവിറ്റീസിൽ ഇടപെടുന്നത് നല്ലതാണ്. കാരണം മൊബൈലിന്റെ ഒക്കെ യൂസേജ് കുറയും. ഈ വെക്കേഷൻ കുട്ടികൾ മൊബൈൽ അഡിക്ഷൻ ഒക്കെ വരാതെ കറക്റ്റായിട്ട് അത് നമുക്ക് പിള്ളേരെ ഗൈഡ് ചെയ്തെടുക്കാനൊക്കെ പറ്റുന്ന സമയമാണിത്. അതിന് വേണ്ട എല്ലാ പ്രൊഡക്റ്റുകളും ഷെഹന ഇവിടെ വീട്ടിൽ നിന്ന്, ഒരു വീട്ടിൽ നിന്ന്, ഈ പറഞ്ഞ വീട്ടിൽ നിന്ന് നമ്മുടെ ഷെഹന ഇതെല്ലാം നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ഈ പ്രൊഡക്റ്റ് വേണമെങ്കിൽ താഴത്ത് കാണുന്ന ഷെഹന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, ഷെഹനെ വിളിക്കുക. ഈ ഓൾ ഇന്ത്യ അല്ല, ഓൾ വേൾഡ് അല്ലേ, ഓൾ ഇന്ത്യ, സോറി ഇച്ചിരി കുറച്ചിട്ടുണ്ട്, ഓൾ ഇന്ത്യ എവിടെ വേണമെങ്കിലും ഇത് അയച്ചു തരും. അപ്പോൾ വേണ്ടവർ താഴത്തെ നമ്പർ വിളിക്കുക. പുതിയ വീഡിയോ ആയി വേറൊരു വീട്ടിൽ നിന്ന് നമുക്ക് വീണ്ടും കാണാം. അതെ, ബൈ.